ഹലോ മച്ചമാരെ എല്ലാവർക്കും ഏറ്റവും പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. നമ്മൾ തമിഴ് മൂവിയെ കുറിച്ച് നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത് ലക്ക 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 ചന്ദ്രമുഖി 2 എന്നാണ് മൂവിയുടെ പേര്. ഈ ചിത്രത്തെക്കുറിച്ച് പറയാൻ കൂടുതൽ പറയുമ്പോൾ വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ റിവ്യൂ കണ്ടിരുന്ന ചില സാഹചര്യങ്ങൾ കൊണ്ട് തന്നെ റിവ്യൂ പറയാൻ പറ്റിയില്ല. അതാണ് നമ്മൾ ഇന്ന് ഇതിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ ചന്ദ്രമുഖി 2നെ കുറിച്ച് പറഞ്ഞ് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ലാത്ത ഒരു ചിത്രം തന്നെയാണ്. കാരണം എൻ്റെ ട്രെയിലർ കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവാൻ സാധിക്കും. കാരണം ചന്ദ്രമുഖി എന്ന് പറഞ്ഞ ചിത്രത്തിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. കാസ്റ്റിംഗ് മൊത്തം ചേഞ്ചായി. നമ്മുടെ മണിച്ചിത്രത്താൻ്റെ റീമേക്ക് ആയിരുന്നു ചന്ദ്രമുഖി. ഫസ്റ്റ് രജനീകാന്ത് ആയിരുന്നു ഒരു കാസ്റ്റിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് സെക്കൻഡിലോട്ട് വരുമ്പോൾ രാഘവ ലോറൻസ് ആണ് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ നായകനായിട്ട് വന്നിട്ടുള്ളത്. അദ്ദേഹം രണ്ട് റോൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലക്ഷ്മി മേനോൻ, അതേപോലെ തന്നെ കങ്കണ റാവുത്ത്, അതുപോലെ തന്നെ രാധിക ശരത്കുമാർ തുടങ്ങിയവരൊക്കെ പ്രധാനമായും കാസ്റ്റിംഗ് ആയിട്ട് വന്നിട്ടുള്ള. മഹിമ നമ്പ്യാരും മറ്റൊരു റോളായിട്ട് വരുന്നുണ്ട്. നമ്മുടെ രാഘവ ലോറൻസിൻ്റെ ഒരു പേരായിട്ടാണ് ഇതിൽ ചിത്രത്തിൽ വന്നിട്ടുള്ളത്. ചിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ട്രെയിൽ കണ്ട പോലെ തന്നെ ഒരു ഹൊറർ ബേസ് മൂവി തന്നെയാണ് ചന്ദ്രമുഖി 2. അത് എത്രത്തോളം വിജയിച്ചു ഇല്ല എന്നൊക്കെ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. എനിക്കിതിനെക്കുറിച്ച് പറയുമ്പോൾ പോസിറ്റീവ് വശങ്ങളിൽ നിന്ന് തുടങ്ങാൻ വെച്ചാൽ ഒട്ടും തന്നെ ഇതിൽ പോസിറ്റീവ് ഇല്ലെന്നാണ് എനിക്ക് ഏറ്റവും അധികം പറയാൻ സാധിക്കുന്നത്. കാരണമായിട്ട് ഒരുപാട് നാൾക്ക് ശേഷമുള്ള ചിത്രത്തെക്കുറിച്ച് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് പറയാൻ വരാത്ത ചിത്രം. കാരണം ഒന്നും തന്നെ എടുത്ത് പറയാൻ സാധിക്കില്ല. കാരണം എല്ലാം തന്നെ വെരി ബാഡ് തന്നെയാണ്. കാരണം നെഗറ്റീവ് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇത് ചിത്രത്തെക്കുറിച്ച് നെഗറ്റീവ് പറയുന്നുണ്ട്. തുടക്കം തൊട്ട് തുടക്കം വരെയും നെഗറ്റീവ് തന്നെയാണ്. ഒരു തരത്തിലും പിടിച്ചിരുന്ന ക്ഷമ എന്ന് പറയുന്ന സാധനം ക്ഷമ പരീക്ഷിക്കുന്ന അവസ്ഥ തന്നെയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലക്കലക്ക ലക്കി ഇത് കാണത്താൻ വളരെ നല്ല ലക്കി തന്നെയായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം വേറൊരു കോമളിത്തരം തന്നെയാണ് കാണിച്ച് വെച്ചിട്ടുള്ളത്. കാരണം ലാഘവ റോളൻസിനെ കുറിച്ച് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മുൻ ചിത്രങ്ങൾ, പക്ഷെ അദ്ദേഹത്തിൻ്റെ അഭിനയത്തോട് എനിക്ക് വലിയ താല്പര്യമുള്ള വ്യക്തിയല്ല. പക്ഷെ അദ്ദേഹം ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അനുകൂലിക്കുന്ന നല്ല വ്യക്തി തന്നെയാണ്. അവർ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ പടമെങ്കിലും ഒന്ന് വിജയിച്ച് കാണാമെന്ന് ഞാൻ ആലോചിച്ചിരുന്നു. പക്ഷെ അതും ഭാരപരാജയം തന്നെയാണ്. എവിടെയും പിടിച്ചിരുത്തുന്നില്ല. ഒരു മാതിരി ഒരു ടോർച്ചിങ് അല്ലെങ്കിൽ കോമളിത്തരം കാണിച്ച പോലെയാണ് എനിക്ക് അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഉദാഹരണം, തുടക്കം തന്നെ ഒരു നായകൻ്റെ ഒരു കത്തി ഇൻട്രോയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. എന്തിലാവട്ടെ എന്ന് ചോദിക്കാം. ഒരു ബസ് വരുന്നു, ബസ്സിൽ കുറച്ച് പിള്ളേരെ തട്ടിക്കൊണ്ട് പോകുന്നു. ആ ബസ്സിൻ്റെ ഉള്ളിൽ നമ്മുടെ നായകൻ ബൈക്കും ഓടിച്ച് ബസ്സും പൊളിച്ച് പുറത്തോട്ട് വരുന്ന രണ്ട് പിള്ളേരായിട്ട് ബസ് കറങ്ങി വീഴുന്നു. അതൊക്കെയാണ് സ്കൂൾ ബസ്സിനുള്ളാണ് നടക്കുന്നത്. ബൈക്ക് ഓടിച്ചുകൊണ്ട് തെറിപ്പിച്ചുകൊണ്ട് പോവാണ്. ആ മാതിരി അഭ്യാസങ്ങളൊക്കെയാണ് ഇതിൻ്റെ തുടക്കത്തിൽ കാണിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മുടെ നായകയെ കാണിക്കുന്നുണ്ട്. നായകനൊക്കെ ഒരു വരലമ്മയാണ് പൊക്കിയെടുത്തിട്ട് താഴ്ത്തി കൊണ്ടുവയ്ക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു ചുടലക്കാടും മൊത്തം തീരുന്നുണ്ട്. ഈ പടം പഴയ പടത്തിനെ അപേക്ഷിച്ച് ഇതിലോട്ട് വരുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഹൊറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കുറച്ച് സീൻസ് മാത്രമേ ഹൊററായിട്ട് അവർ ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുള്ളൂ. ആ ബംഗ്ലാവിൽ നടക്കുന്ന പരിപാടിയും കാര്യങ്ങളും പുറത്തോട്ട് വരുന്നില്ല. അതിനെക്കുറിച്ച് അപ്പുറത്തിട്ട് കുറച്ച് ഭക്തി കുത്തിക്കയറ്റി വയ്ക്കുന്നു. അതിന് ജാതീയത പറയുന്നുണ്ട്. ജാതിയൊക്കെ ഒരു നല്ലൊരു എന്താ പറയുക, ഒരു പടത്തിനുള്ള എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. അപ്പോൾ അല്ലാതെ ആ എങ്ങനെയാണ് ഇവർ ആ കൊട്ടാരത്തിലേക്ക് എത്തിപ്പെട്ട സാഹചര്യം, പണ്ടത്തെ പോലെ ഒരു തലമുറ അല്ലെങ്കിൽ അമ്പലം അടഞ്ഞു കിടക്കുന്നു. അപ്പോൾ പ്രശ്നം വെച്ച് തീരുമാനിക്കുകയാണ് ഇവിടുത്തെ ഈ അമ്പലത്തിൽ വീണ്ടും ഒരു പുനഃപ്രതിഷ്ഠ നടത്തണമെന്ന് പറയുന്നു. അപ്പോൾ എല്ലാ വ്യക്തികളും കൂടുന്നു. അങ്ങനെ നായകൻ്റെ രണ്ട് കുട്ടികളുണ്ട്. അതായത് ഇവരുടെ മുൻ തറവാട്ടിലെ ഇവരുടെ മകൾ പോയിട്ടുള്ള ശേഷമുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് സ്പോറലാക്കുന്നില്ല. അപ്പോൾ തിരിച്ച് അവരെയും കൊണ്ടുവരുന്നു. പിന്നീട് നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ തിരിച്ചറിയുന്നത്. ഈ ഇവരെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ നായകന് മാത്രമാണ് സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഒരു വേട്ടായൻ്റെ കഥ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചന്ദ്രമയുടെ കഥ പറയുന്നുണ്ട്. അപ്പോൾ വേട്ടയെ വീണ്ടും വരികയാണ്. വേട്ടയനെ നടപ്പിക്കൊരു വേട്ടകളേനെ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ ചന്ദ്രമയും കാര്യമല്ല, കങ്കണ റാവുത്തൊക്കെ എന്ത് തന്നെയാണ് ഈ ചിത്രത്തിൽ അഭിനയിച്ചത് എനിക്ക് തോന്നുന്നില്ല. ഇവിടെയും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നില്ല. അപ്പോൾ നമ്മുടെ മണിച്ചിത്രത്താൽ താഴെ പോലെ തന്നെ ഒരു നർത്തകർക്കെങ്കിലും വരുന്നുണ്ട്. മാങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ എവിടെയും തന്നെ VFX ഒക്കെ അപ്പാടെ ഒരു പരാജയമാണത് എനിക്ക് തോന്നിയില്ല. ഒരു സൂപ്പ് ഫിലിം, ഒരു സൂപ്പാണ് നമ്മൾ കാണുന്നതെന്ന് വിചാരിക്കുന്ന പോലും തന്നെ അതത്രയും പോലും തോന്നിപ്പിക്കുന്നില്ല. ഒരു ജാതി റിപ്പീറ്റ് അടിച്ചു നിൽക്കുന്ന വെറുപ്പിക്കൽ തന്നെ ഉപകാരം തന്നെയാണ് ഈ ചിത്രം എനിക്ക് തോന്നിയിട്ടുള്ളത്. വളരെ ഒരു മോശമായിട്ടുള്ള അനുഭവം തന്നെ എനിക്ക് ചന്ദ്രമുഖി 2 എനിക്ക് സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന പോസ്റ്റേഴ്സൊക്കെ വെറും തള്ളു മാത്രമാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എനിക്കൊണ്ട് തന്നെ ഒരു ഒട്ടും തന്നെ എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒന്നും തന്നെ പറയാനില്ല. പാട്ടുകളാണെങ്കിലും എന്താണെങ്കിലും അഭിനയം തന്നെയാണെങ്കിലും ഒന്നും തന്നെ എടുത്ത് പോസിറ്റീവായിട്ട് പറയാനൊന്നും തന്നെ ഇല്ല. ഓവറോൾ എല്ലാവരും തന്നെ ഓവറായി തന്നെ ചെയ്തിട്ടുണ്ടെന്നാണ് ഒറ്റ വാക്കിൽ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാൻ സാധിക്കുള്ളൂ. മഹിമ നമ്പ്യാരൊക്കെ നമ്മുടെ ആടിയ്ക്ക് ശേഷം വീണ്ടും അവിടെ പോയി അഭിനയിച്ച് തലവെച്ചിട്ട് വീണ്ടും പഴയ ഡോണിലേക്ക് തന്നെയാണ് വീണ്ടും തിരിച്ചു വന്നിട്ടുള്ളത്. ഒട്ടും ഒന്നും തന്നെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ആർക്കും സാധിക്കുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ ചെറിയ കുട്ടികൾ പോലും ഓവർ റേറ്റിങ്ങിൻ്റെ ഒരു അപാരമായിട്ടുള്ള പ്രകടനം തന്നെയാണ് കാഴ്ച വെച്ചിട്ടുള്ളത്. ഓവറോൾ ഒരു ഓവറായിട്ടുള്ള ഒരു മോശമായ സിനിമ തന്നെയാണ് എനിക്ക് സമ്മാനിച്ചിട്ടുള്ളത്. അപ്പോൾ ലക്കലക്കലക്ക ഇത് കാണാത്തൊരു ലൈക്ക് തന്നെയാണ്. അപ്പോൾ എന്താണ് ചന്ദ്രമുഖി 2 നിങ്ങൾ കണ്ടിട്ടുള്ള വ്യക്തി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കാണാത്തൊരാണെങ്കിൽ നിങ്ങൾ എന്തായാലും അഭിപ്രായം പറയാൻ നിൽക്കണമെന്നില്ല. കാരണം ഇത് കാണണമെന്ന് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടെന്ന് സപ്പോർട്ട് ചെയ്യുക. അതുവരെയ്ക്കും ബൈ ബൈ ഫ്രണ്ട്സ്.